എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പാഷൻ ഫ്രൂട്ട് കൊണ്ട് എങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു 5 പാഷൻ ഫ്രൂട്ട് പൾപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു അരക്കവർ പാല്, പിന്നെ ഒരു ബൗള് കോൺഫ്ലവർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കോൺഫ്ലവർ തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിൽ മൈദയോ ആട്ടയോ ഉണ്ടെങ്കിൽ അത് തന്നെ മതിയായിരിക്കും ഇത് ഐസ്ക്രീം ഉണ്ടാക്കുന്നതിനായിട്ട്. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവർ പൗഡർ നമ്മൾ ഒരു 4-5 സ്പൂൺ പാലൊഴിച്ച് അത് കട്ടയില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കുക. കോൺഫ്ലവർ പൗഡർ നന്നായിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട് കട്ടയില്ലാതെ. അതിനുശേഷം നമുക്ക് ബാക്കി വന്ന പാല് നമുക്ക് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് ലോ ഫ്ലെയിമിലിട്ട് ആ കോൺഫ്ലവർ നന്നായിട്ട് വേവിച്ചെടുക്കുക. കോൺഫ്ലവർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മുടെ പാല് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ കോൺഫ്ലവറിൻ്റെയും പാലിൻ്റെയും ഈ മിക്സ് നമ്മൾ അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കുക. അതിൻ്റെ ചൂട് പോയി തണുക്കുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പം നമുക്ക് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കും നമ്മൾ കോൺഫ്ലവറിൻ്റെ പാലിൻ്റെ മിക്സ് തണുത്ത് കഴിയുമ്പോൾ അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. അതിലേക്ക് ഞാൻ ഒരു ബൗള് പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫ്രൂട്ട് പൾപ്പ് നമ്മൾ മിക്സിയിൽ അരിച്ച് എടുത്തിട്ടുള്ളത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള ഐസ്ക്രീം നമ്മൾ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് മാറ്റി അത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് 2 മണിക്കൂർ അത് തണുപ്പിച്ചെടുക്കണം. അതിന് 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണ്. ഈ ടൈമിൽ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാവുന്നതാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ പുളി കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് അടിച്ചെടുക്കാവുന്നതാണ്. ഞാൻ കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുക. അതിന് മുകളിലായിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മാത്രം അതിൻ്റെ അടപ്പിട്ട് നന്നായിട്ട് അടച്ച് ഒരു 8 മണിക്കൂർ നമ്മൾ തണുപ്പിച്ചെടുക്കണം. ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ ഇടുന്നത് കൊണ്ട് നമ്മുടെ ഐസ്ക്രീമിനകത്തോട്ട് തണുത്ത വെള്ളം ഇറങ്ങാതിരിക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ 8 മണിക്കൂർ എന്ന് പറഞ്ഞത് ഓരോരുത്തരുടെയും ഫ്രിഡ്ജിൻ്റെ തണുപ്പ് പോലെ ഇരിക്കും. ഫ്രിഡ്ജിൻ്റെ തണുപ്പ് കുറവുള്ളവർ നമുക്ക് കൂടുതൽ സമയം വെച്ച് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. ഐസ്ക്രീം ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിലൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്കതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളൊരു തവി എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വെറും 3 ഐറ്റം കൊണ്ട് നമുക്ക് എളുപ്പം തയ്യാറാക്കാവുന്നൊരു ഐസ്ക്രീമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.